ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പെർഫെക്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടും. നല്ലപോലെ പൊങ്ങി വരും, ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത പോലെ കിട്ടും. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തെടുക്കാണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ഒരു 5 വെല്ലം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെല്ലമാണ്. ഇതൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതൊരുക്കി എടുക്കാൻ വേണ്ടി അടുപ്പിൽ വെക്കുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഒരു 2 പപ്പടം ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്ത് വെക്കണത് നമ്മൾ അരക്കുമ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം നല്ലപോലെ പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പപ്പടം ചേർക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ സോഡപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ, ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പടം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ശർക്കരയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 3 വെല്ലം കൂട്ടി എടുത്തിട്ടാൽ മതി. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ലപോലെ കട്ടിയാവും വേണ്ട, എന്നാൽ നല്ല ലൂസാവും വേണ്ട. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഈ ശർക്കര അങ്ങ് ഉരുക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കിട്ടട്ടെ, അതുവരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചരി ഇവിടെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വെള്ളം, അധികം വെള്ളമില്ലാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരിയുടെ ഒരു ഒപ്പത്തിനല്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇച്ചിരി തരി പെട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു അത്യാവശ്യം നല്ലപോലെ ഒന്ന് അരിഞ്ഞു കിട്ടിയാൽ മതി. വെള്ളം അധികം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആ ശർക്കരയുടെ ഉരുക്കി വെച്ച ആ വെള്ളം കൂടി ചേർക്കുമ്പോൾ അത്യാവശ്യത്തിനാവും. അപ്പോൾ വെള്ളം ഇല്ലാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ച് കിട്ടേണ്ടത്. ഇതിപ്പോൾ ഒരു ഇഡ്ലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 4 ചെറുപഴം ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ശർക്കര അരിൻ്റെ കൂടെ അരച്ചിട്ടില്ല. നമ്മൾ ശർക്കര ചേർത്ത് അരി അരക്കുമ്പോൾ നമ്മൾ അരി അങ്ങ് അരിഞ്ഞ് കിട്ടില്ല. അത് കാരണമാണ് ഞാൻ ആദ്യം അരി അരച്ചിട്ട് പിന്നെ ശർക്കര നമ്മൾ ഈ പഴമൊക്കെ അരച്ചെടുക്കുമ്പോൾ ചേർത്താൽ മതി. അപ്പോൾ ഈ 4 പഴം മിക്സിയിലോട്ട് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊതിർത്തി വെച്ചേരുന്ന ഈ 2 പപ്പടം ഉണ്ടല്ലോ, അതും കൂടി ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചോറും കൂടി ചേർക്കുന്നുണ്ട്. ബസ്മതി റൈസിൻ്റെ ചോറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ അതായിരുന്നു, അപ്പോൾ അതങ്ങ് ചേർത്തതാണ്. ഇനി ഈ ശർക്കരപ്പാവ് നമുക്ക് ചൂടാറിയതുകൊണ്ട് കുറച്ചുകൂടി കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതങ്ങ് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഒരു 2 ഏലക്കായും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ നമ്മുടെ അരി അരച്ച മാവിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. അരി അരക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തതുകൊണ്ടാണ് നമ്മുടെ മാവിന് അത്യാവശ്യം നല്ല കട്ടി പോലെ തന്നെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അരി അരക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ശർക്കരയുടെ വെള്ളം കൂടി ചേരുമ്പോൾ നല്ലപോലെ ലൂസായി പോവും. അതുകൊണ്ടാണ് വെള്ളം നമ്മൾ കുറച്ച് ചേർക്കണം അരി അരക്കണ സമയത്ത്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് കീപ്പ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി, നല്ലപോലെ അങ്ങനെ കറുത്ത കളറായി വരരുത്, അപ്പോൾ ഒരു കയ്പ്പ് വരും. ഇതുപോലെ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം.
അത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൽ വേണ്ട തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ തേങ്ങാക്കൊത്ത് നമ്മൾ ഈ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് ഉണ്ണിയപ്പം ഒരു പിറ്റേ ദിവസമോ രണ്ട് ദിവസമൊക്കെ കീപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കേടാവില്ല. നല്ലപോലെ അങ്ങ് ചോക്കെ വറക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ. ഇനി ആ നെയ്യോട് കൂടി തന്നെ ഈ മാവിലോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തോണ്ടു. അപ്പോൾ ഇതാ ഇതെല്ലാം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ജീരകം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജീരകത്തിൻ്റെയും ഈ നെയ്യിൻ്റെയും ഒക്കെ കൂടി ഒരു നല്ലൊരു മണമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത്. നല്ലപോലെ എല്ലാതും അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഈ എല്ലാ കുഴിയിലോട്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. നല്ല ചൂടായതിൻ്റെ ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് ഓരോ കുഴിയിൽ ഒരു ചെറിയ തവി വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫുള്ളായിട്ട് നിറക്കരുത് കേട്ടോ, ഒരു മുക്കാ ഭാഗം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതങ്ങ് ഒന്നായിട്ട് പൊട്ടി പുറത്തോട്ട് വരും. ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഉണ്ണിയപ്പം നന്നായില്ല എന്ന് പറയൂല കേട്ടോ, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടുക. നമ്മളിങ്ങനെ ഓരോ കുഴിയിൽ ഒഴിച്ചു വരുമ്പോഴേക്കും ആദ്യം ഒഴിച്ചതൊക്കെ ഇങ്ങനെ വേറിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. അത് നമ്മൾ പപ്പടം ചേർത്തതുകൊണ്ടാണ് അങ്ങനെ പൊങ്ങി വരുന്നത്. ഇതിൽ സോഡപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പപ്പടം മാത്രം ചേർത്താൽ മതി. അപ്പോൾ നല്ലപോലെ പൊങ്ങി നല്ല ആരെടുത്ത് കിട്ടും. ഇനി ഇതാ ഇത് ഓരോന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കണേയില്ല, നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരുപാട് സമയം എണ്ണയിലിട്ട് ഇങ്ങനെ ഇത് ചോക്കെ ആക്കണ്ട, അപ്പോൾ ഒരു ഉണ്ണിയപ്പം നല്ല ഹാർഡായി പോവും. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയപ്പം നമ്മൾ എടുക്കുന്ന ടൈമിൽ അത് എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് നമ്മൾ കുത്തിയെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഒരു എന്തെങ്കിലും സ്റ്റിക്കോ കത്തിയൊക്കെ വെച്ചിട്ട് ഈ സ്ട്രെയിനറിലോട്ട് അങ്ങ് തട്ടിയെടുത്തിട്ടാൽ മതി. അപ്പോൾ നമുക്കിതിലോട്ട് ഓയിൽ ഇങ്ങനെ ആ കുത്തി ഇറക്കുമ്പോൾ ആ ഓയിൽ അതിലോട്ടങ്ങ് ഉള്ളിലോട്ടങ്ങ് പോകും, അത് ഒഴിവാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ആരെടുത്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.